വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാം പ്രതി അബിൻ ഏജൻസി ഉടമ സജീവന് നൽകിയ 72,000 രൂപ എന്ന സജീവന്റെ മൊഴി. 125,000 രൂപ ഏജൻസിക്ക് നൽകിയെന്നായിരുന്നു അബിന്റെ മൊഴി. 2,00,000 രൂപയാണ് നിഖിലിൽ നിന്നും അബിൻ കൈപ്പറ്റിയത്. അതേസമയം രണ്ടാം പ്രതി അബിൻ സി രാജ്, മൂന്നാം പ്രതി സജു ശശിധരൻ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. നിഖിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് വരെ നീട്ടി നൽകിയിട്ടുണ്ട്. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ പി, ഇന്നാണ് നിഖിലിന്റെ കസ്റ്റഡി കാലാവധി തീരുന്നത്. അതോടൊപ്പം തന്നെ അബിനെയും സജുവിനെയും കസ്റ്റഡി ലഭിക്കുന്നതിനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതും ഇന്നായിരിക്കും. മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സജുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 72,000 രൂപയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയതിന് അബിൻ സജുവിന് നൽകിയത് എന്നുള്ള ഒരു മൊഴി സജുവിനിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 125,000 രൂപയാണ് സജുവിന് ഈ ഏജൻസി ഉടമയ്ക്ക് നൽകിയത് എന്നായിരുന്നു അബിൻ നേരത്തെ മൊഴി നൽകിയത്. 2,00,000 രൂപയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നിഖിലിൽ നിന്നും SFI മുൻ ഏരിയ പ്രസിഡന്റ് ആയിരുന്ന അബിൻ കൈപ്പറ്റിയത്. ഈ 2,00,000 രൂപയിൽ 72,000 രൂപ മാത്രമാണ് സജുവിന് ഏജൻസി ഓറിയോൺ എഡ്യൂവിംഗ് ഏജൻസിയായ ഏജൻസി ഉടമയ്ക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയത് എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ സജുവിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും SFI ഏരിയ സെക്രട്ടറിയിൽ നിന്നും ഏരിയ പ്രസിഡന്റ് കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുകയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി. SFI ഏരിയ സെക്രട്ടറി ആയിരുന്നു ഈ നിഖിൽ തോമസ്, ഏരിയ പ്രസിഡന്റ് ആയിരുന്നു ഈ അബിൻ സി രാജുവും. ഇങ്ങനെയൊരു വിവരമാണ് കഴിഞ്ഞ ദിവസം ഈ സജുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ സജു ഇപ്പോൾ മാവേലിക്ക സബ് ജയിലിൽ റിമാൻഡ് കഴിയുകയാണ്. ഇയാളുടെ പേരിൽ നേരത്തെ എറണാകുളം ജില്ലയിൽ 3 സ്റ്റേഷനുകളിലായി 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാൾട്ടയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടി കേസിൽ 2022 സെപ്റ്റംബറിലാണ് സജു നേരത്തെ അറസ്റ്റിലായത്. മെയ് 15 ജാമ്യത്തിന് ഇറങ്ങിയത്. തുടർന്ന് ഇത്തരത്തിലുള്ള കേസുകൾ സജുവിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള മറ്റൊരു മൊഴി സജുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് കമ്പ്യൂട്ടറിലാണ് എന്നുള്ളതാണ്. ഈ കമ്പ്യൂട്ടർ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കസ്റ്റഡിയിലുമാണ്. ആലപ്പുഴയിൽ നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.